നീ ആരെങ്കിലും ചോറ് കിട്ടാനുണ്ടോ? അമ്മയ്ക്ക് കിട്ടിയോ? അമ്മയ്ക്ക് കിട്ടിയോ ചോറ്? കിട്ടിയോ ചേട്ടന് കിട്ടിയോ? അമ്മ ചോറ് മേടിക്കാൻ വന്നയാണോ? ഞാൻ ചോറ് മേടിക്കാൻ വന്നയാ. ഒരു നേരത്തെ ആഹാരം തരുന്ന പുണ്യാമോനെ. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. സാധനം ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആണ്ടാണ്ട് ഈ അച്ഛനെ, ഈ അച്ഛനെ കൊടുത്തേ, ഈ അച്ഛനെ കൊടുത്തേ. ആണ്ടാ ഈ അച്ഛനെ കൊടുത്തേ. ആണ്ട് ഈ ഉമ്മായി കൊടുത്തേ. ഈ ഉമ്മ എപ്പോഴേ വന്നിരിക്കും. ഉമ്മ ഉമ്മായിക്ക് 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 ആരും തിരക്ക് കൂട്ടണ്ട. എല്ലാവർക്കും തന്നേ വിടത്തുള്ളൂ. എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടം പോലെ. നല്ല കാര്യമാണ് ചെയ്യുന്നത്, ഇച്ചിരി ആഹാരം എല്ലാവർക്കും കൊടുക്കുന്നത്, അതൊരു നല്ല കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് നന്മ നിറഞ്ഞ ഒരു കാര്യമാണ് പത്തനാപുരം ലയൺസ് ക്ലബ്ബും അതുപോലെ ഗാന്ധി ഭവനും ചേർന്ന് നടത്തുന്നത്. അപ്പോൾ ഒരാൾ പോലും ഇവിടെ വിശന്നിരിക്കരുത്. അതിൻ്റെ ഭാഗമായിട്ട് ലയൺസ് ക്ലബ്ബും പത്തനാപുരം ഗാന്ധി ഭവനും ചേർന്ന് ഇതാണ്ട് പൊതിച്ചോറ് വിതരണം ചെയ്യുകയാണ്. എന്നും ഉച്ചയ്ക്ക് 12 മണി കഴിയുമ്പം ഈ പൊതിച്ചോറുമായിട്ട് നഗരത്തിൽ ഈ വണ്ടി എത്തും. 100-200 പേർക്കാണ് ഒരു ദിവസം അന്നമൂട്ടുന്നത്. 200 പേർക്ക് ഇങ്ങനെ പൊതിഞ്ഞ് കറിയൊക്കെ ആണ്. ഇതാണ് ചേച്ചി, നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും വിശന്നിരിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവർ ഈ നല്ല കാര്യം ചെയ്യുന്നത്. ചോറാണോ? ഇതുണ്ട്, കറിയും കൊടുത്തരാം. ആ കറി ഇട്ട് വീട്ടിലെ 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 അങ്ങനെ എന്തായാലും ഈ നന്മ നിറഞ്ഞ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. എല്ലാവരും ലൈനിൽ നിൽക്കണേ കേട്ടോ. ആ എന്തെങ്കിലും എല്ലാവരും കൊടുക്കാൻ പറ്റുള്ളൂ, വെള്ളം കൂട്ടാണ്ടേ. എല്ലാവർക്കും തരാം, എല്ലാവർക്കും തരാം. എല്ലാവർക്കും ഉണ്ട്, എന്താ പറയുക, ഫുഡ് എല്ലാവർക്കും തരും. വരി വരിയായിട്ട് നിൽക്കണം, ആരും തള്ളരുത്. ക്യൂ നിന്നാൽ എളുപ്പത്തിൽ പോകാം. എല്ലാവർക്കും തരും, എല്ലാവർക്കും തരും. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. സാധനം ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ സാറൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയത്? ആണ്ടാണ്ട് ഈ അച്ഛനെ, ഈ അച്ഛനെ കൊടുത്തേ, ഈ അച്ഛനെ കൊടുത്തേ. അച്ഛനെ ഈ അച്ഛനെ കൊടുത്തേ. ആണ്ട് ഈ ഉമ്മായി കൊടുത്തേ. ഈ ഉമ്മ ഉമ്മ എപ്പോഴേ വന്നിരിക്കും. ഉമ്മ ഉമ്മ ഉമ്മായിക്ക് ഉമ്മായിക്ക് തിരക്ക് പിടിക്കണ്ട, എല്ലാവർക്കും തരാം. എല്ലാവർക്കും തരുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ട്. സമാധാനമായിട്ട്, സമാധാനമായിട്ട് വേണ്ടേ. ഇനി ആരെങ്കിലും കിട്ടാനുണ്ടോ? ആണ്ട് അവിടെ നിൽക്കുന്നവർ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. തള്ളാതെ വന്നാ മതി, തള്ളാതെ വന്നാ മതി. വണ്ടിക്കാരൻ, വണ്ടിക്കാരൻ. ഈ അച്ഛനെ കാല് വയ്യാത്ത ഈ ചേട്ടനെ കാല് വയ്യാത്ത കാല് കാല് വയ്യാത്ത ആൾക്ക് കൊടുക്ക. സാർ നമ്മളിത് എത്ര നാള് കൊണ്ട് തുടങ്ങി സാർ? ഇതിപ്പോ ഇന്നിപ്പം 123rd ദിവസമാണ് കൊടുക്കുക. ആ 365 ദിവസവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ലയൺസ് ക്ലബ്ബും ഗാന്ധി ഭവനും കൂടെ സംയുക്തമായിട്ട് നടപ്പാക്കുന്ന വിശപ്പ് രഹിത പത്രാപുരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട്. ആ പത്രാപുരത്ത് ഒരാൾ പോലും വിശന്നിരിക്കരുത്, അതാണ് നമ്മൾ ലയൺസ് ക്ലബിൻ്റെ പദ്ധതി പ്രകാരം നടപ്പാക്കുന്നത്. 365 ദിവസവും നമ്മൾ തുടർച്ചയായിട്ട് കൊടുക്കുന്നതാണ്. ഇത് കിട്ടിയവരെല്ലാം പറയുന്നത് ഏറ്റവും നല്ല ഫുഡാണ്, നല്ല ഫ്രഷായിട്ട് കൊടുക്കും. ഗാന്ധി ഭവൻ നല്ല ആ അവിടെ നല്ല രീതിയിൽ. സാർ നമ്മൾ തികയാറുണ്ടോ കൊണ്ടുവരുന്നത്? ആ അതൊക്കെ മിക്കവാറും തികയുന്നുണ്ട്. ഒരു ദിവസം കുറവാണെങ്കിൽ അടുത്ത ദിവസം അതിനോട് കൂടി കൂട്ടി ഞങ്ങൾ കൊണ്ടുവരും. അപ്പം ഇത് കൂടാതെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് പത്തനാപുരം ടൗണിലൂടെ. ഒരുപാട് സന്തോഷം തോന്നുന്നു സാർ, ഇങ്ങനെ ഒരുപാട് വിശപ്പ് മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞാൽ. വിശപ്പാണ് നമ്മൾ ഏറ്റവും കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരു ഭാഗം. അത് പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് കണക്കാക്കുകയാണ്. ആരും തിരക്ക് കൂട്ടണ്ട, എല്ലാവർക്കും തന്നേ വിടത്തുള്ളൂ. എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടം പോലെ. ഈ അമ്മയ്ക്ക് എല്ലാവർക്കും ഇവിടെ വരുന്നവർക്കെല്ലാം ഫുഡ് കൊടുത്തതിന് ശേഷമേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ. ആ ധാരാളം ആളുകൾ ഇത് വന്ന് നല്ല ഫുഡാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, നല്ല ഫുഡാണെന്ന് പറയുന്നുണ്ട്. ചിലർ രണ്ട് വാങ്ങിക്കുന്നുണ്ട്. ആ കഴിയുന്നിടത്തോളം ഒരെണ്ണം വീതം വാങ്ങിക്കുക, നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതാണ്. അതെ, ഈ ചേച്ചി കൊടു, ഈ ചേച്ചി കൊടുക്കണം. ഉണ്ടോ സാറേ? ഉണ്ടോ ചേട്ടാ? സാധനം ഉണ്ടോ? ഇതാണ്ട് ചേച്ചി, ചേട്ടൻ തോന്നു. ഇതാണ്ട്, ഇനി ആരെങ്കിലും ചോറ് കിട്ടാനുണ്ടോ? അമ്മയ്ക്ക് കിട്ടിയോ? അമ്മയ്ക്ക് കിട്ടിയോ ചോറ്? കിട്ടിയോ ചേട്ടന് കിട്ടിയോ? ആരും വിശന്നിരിക്കരുത് ഇല്ല സാറേ. പത്തനാപുരത്ത് നമ്മുടെ ഒരു ലക്ഷ്യം അല്ലേ. അമ്മ ചോറ് മേടിക്കാൻ വന്നയാണോ? ഞാൻ ചോറ് മേടിക്കാൻ വന്നയാ. ആണോ? എന്നും മേടി വരും അമ്മേ? എന്നും വരും. എന്താ അവരെ കുറിച്ച് പറയാനുള്ളേ? നല്ല കാര്യമാ ചെയ്യുന്നേ, അവര് നല്ല മനുഷ്യരാ.
ഞങ്ങൾക്ക് തരുന്നില്ലയോ? ഒരു നേരത്തെ ആഹാരം തരുന്ന പുണ്യാമോനെ നല്ലത് വരണം. ഗാന്ധി ഭവനിലെ കുഞ്ഞുങ്ങൾക്കും ചോറ് തരുന്നവർക്കും നേരത്തെ ഇരുന്നിട്ടുണ്ടോ? രണ്ടു നേരം എനിക്ക് ഉണ്ടാനുണ്ട്. നല്ല കാര്യം ചെയ്യുന്നത്, ഇച്ചിരി ആഹാരം എല്ലാവർക്കും കൊടുക്കുന്നത് അതൊരു നല്ല കാര്യം. അത് ഞാനും മേടിക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന ഒരു പുണ്യവും എല്ലാവർക്കും കൊടുക്കണം. നല്ല ഒരു നന്മ അവർ ചെയ്യുന്നത്. ഏറ്റവും സന്തോഷം അവരിപ്പോഴേ 11:30 മുതൽ ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. 12 മണിക്കെങ്കിലും ഫുഡ് വരുന്നല്ലോ എന്ന്. കാരണം ഒരു നേരത്തെ ആഹാരം, ആ ഏറ്റവും നമ്മൾ ചെയ്യാവുന്ന പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ആഹാരം കൊടുക്കുക, പട്ടണി വിശപ്പടക്കുക. അത് കഴിഞ്ഞേ ഉള്ളൂ മനുഷ്യന്റെ എല്ലാ നീടും ആവശ്യങ്ങളും. അതിൽ ഞങ്ങൾ പാകമാക്കുന്നതിൽ പത്രാപുരം ലയൺസ് ക്ലബിനും ഗാന്ധി ഭവനും വളരെ വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഇന്നോളം നമുക്ക് ഒരു ദിവസം മുടക്കം വന്നിട്ടില്ല. ഫുഡ് ഇന്നിപ്പോൾ സാമ്പാറുണ്ട്, പിന്നെ ചീരത്തോരനുണ്ട്, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. ആരെങ്കിലും വിശന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ദിവസവും പത്തനാപുരത്തിൽ 12 മണിക്ക് ഈ പത്തനാപുരം മുസ്ലിം പള്ളിക്ക് സമീപമുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഹോം അപ്ലയൻസ് കടയുടെ മുൻവശത്ത് എത്തിയാൽ മതി. ഇവിടെ ആഹാരം സൗജന്യമായിട്ട് ലയൺസ് ക്ലബ്ബും ഗാന്ധി ഭവനും നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് വാങ്ങാവുന്നതാണ്. ആരും വിശന്നിരിക്കരുത് കേട്ടോ.